ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മമ്മാസ് നെസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ടുള്ള അന്ന് നൈറ്റത്തെ ഫുഡും കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളൊരു മകരി പാവുന്ന ടൈമിലാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് രാത്രിക്കുള്ള ഫുഡും ഇവരിവിടെ റൂമിലേക്ക് എത്തിച്ചന്നിട്ടുണ്ട്. ചോറും അതുപോലെ തന്നെ മീൻകറി, പപ്പടം, പിന്നെ ഉപ്പേരിയുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മോർണിംഗ് 6 മണിക്ക് വന്ന് മുട്ടുമ്പം ഡോറ് തുറക്കണം എന്നുള്ളത്. അപ്പം എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവൾ നേരത്തെ ഡോറെല്ലാം തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ നേരെ വന്ന് കിടന്നു. ഞാൻ എന്നിട്ട് വീണ്ടും എഴുന്നേറ്റിട്ട് രാവിലെ ഇതാ ഇങ്ങനെയാട്ടോ നമ്മളെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പം നമ്മൾക്ക് 6 മണി മുതൽ പ്രസവിച്ചവർക്കുള്ള മരുന്നും കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡും ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങും കേട്ടോ, കൊണ്ടുവരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതാ എനിക്കിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു 1 ഗ്ലാസ് പാല്. അതുപോലെ ഇത് വന്നിട്ട് അയമാണ് കേട്ടോ, അയമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ ഇതിങ്ങനെ വെള്ളം പോലെയാണ്, നല്ല കയ്പുണ്ട് കേട്ടോ. അപ്പം അതും കഴിച്ചു. പിന്നെ പാലിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ മുട്ടയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളും എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെള്ളപ്പം, അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രോഗിയല്ല, പ്രസവിച്ച ആളുടെ കൂടെ നിൽക്കുന്ന ആളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടി ഈ ഒരു ഫുഡ് ഉണ്ട് കേട്ടോ. നമ്മളെ കൂടെ അലൗഡാണ്, ഒരാൾക്കും കൂടെ ഫുഡ് അലൗഡാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുളിക്കാനുള്ള ടൈം ആവും. പിന്നെ നമ്മൾ അവർ തേച്ച് കുളി നടത്തൂട്ടാ. അപ്പോൾ അങ്ങോട്ടേക്ക്, അത് വേറെ റൂമാണ്, നമ്മൾ റൂമിൽ വെച്ചിട്ടല്ല കേട്ടോ കുളിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകണം. അങ്ങനെ തേച്ച് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം, അഥവാ ഒരു 11 മണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മരുന്ന് കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് വന്നിട്ട് മുക്കിടി അങ്ങനെ എന്തോ ഉണ്ടോ, എനിക്കറിയില്ല കറക്റ്റ്, എൻ്റെ പേരറിയില്ല. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറും അതുപോലെ തന്നെ ചിക്കൻ കറി, മുളകിട്ടത്, പിന്നെ കുമ്പളങ്ങ മോരുകറി, പപ്പടം, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് വൈകിട്ട് നമുക്ക് ഓട്സ്, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്സാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്ക് ചായ ഉണ്ടാവും കേട്ടോ, പാൽച്ചായ, അതുപോലെ തന്നെ രാവിലെ കട്ടൻ ചായ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇത് വന്നിട്ടാണ് നമ്മളെ റൂം ഇട്ടാ, റൂം പലരും കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവിടെ ആകെ 2 പേരുള്ളൂ, അതുകൊണ്ട് ഒറ്റ റൂമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഡബിൾ റൂമും ഹാളും ഉള്ളത് വേറെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ പേര് ലോട്ടസ് എന്ന് കേട്ടോ. ഓരോ വില്ലക്കും ഓരോ പേരുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രോഗിക്ക് കിടക്കാനൊരു കട്ടിലും, അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക് കിടക്കാനുള്ളൊരു കട്ടിലും, പിന്നെ അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബാത്റൂം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോമൺ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തേച്ച് കുളിക്കാൻ പുറത്തേക്കാണ് പോണത്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ശരിക്കും വീട്ടിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേബിനെ കാണിക്കണം എന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേബീൻ്റെ ഫുൾ റൊട്ടീൻ ഒന്നും എടുത്തിട്ടില്ല, 2 മുടി എടുക്കാൻ നിൽക്കുമ്പം എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ശീലങ്ങൾ എന്നുള്ള കാണിച്ചാണ്. അന്ന് രാത്രിയിൽ നമുക്ക് ഫുഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറിയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു പരിചരണം തന്നെ കേട്ടോ ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, അതിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.